ഓണം ബമ്പർ നറുക്കെടുപ്പിന്റെ ഒന്നാം സമ്മാനമായ 25 കോടി സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നത് ഇപ്പോഴും അങ്ങ് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാതിരിക്കുകയാണ്. അൽത്താഫിന്റെ കുടുംബത്തിന് എല്ലാം ഒരു സ്വപ്നമായി തോന്നുന്നുവെന്നാണ് കർണാടകയിലെ പാണ്ഡവപുരം സ്വദേശിയായ അൽത്താഫിന്റെ ഭാര്യയും മക്കളും ഉമ്മയുമെല്ലാം പറയുന്നത്. ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട്, അതിനെല്ലാമുള്ള ഒരു ഫലമായിരിക്കും ഇപ്പോൾ ലഭിച്ചതെന്ന് അൽത്താഫിന്റെ ഉമ്മ പറയുന്നു. സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് കൽപ്പറ്റയിലെ SBI ബാങ്കിലേക്ക് മാറ്റിയ അൽത്താഫ് ഇപ്പോൾ കുടുംബ വീട്ടിലാണ് താമസിക്കുന്നത്. നേരത്തെ വാടക വീട്ടിലായിരുന്നു ഭാര്യയും രണ്ട് മക്കളോടൊപ്പം അദ്ദേഹം താമസിച്ചിരുന്നത്. ലോട്ടറി അടിച്ചു കിട്ടുന്ന തുക കൊണ്ട് സ്വന്തമായി ഒരു വീട് വെക്കണം എന്നതാണ് അൽത്താഫിന്റെ ആഗ്രഹം. അതോടൊപ്പം മക്കളുടെ പഠനവും വിവാഹവും നല്ല രീതിയിൽ നടത്തണം. 15 വർഷത്തോളമായി മെക്കാനിക്കായി ജോലി ചെയ്യുന്ന അൽത്താഫ് 1000 രൂപക്ക് 2 ടിക്കറ്റ് ആയിരുന്നു എടുത്തിരുന്നത്. ഇതിൽ ഒന്ന് അൽത്താഫ് ഒരു സുഹൃത്തിനെ നൽകാൻ ഏറെക്കുറെ തീരുമാനിച്ചു വെച്ചിരുന്നു. എന്നാൽ ഭാര്യയാണ് അതിൽ നിന്നും അൽത്താഫിനെ തടഞ്ഞത്. ഒടുവിൽ ആ ടിക്കറ്റിന് 25 കോടി രൂപയുടെ സമ്മാനം അടിച്ചു. ഭാര്യ സീമ അൽത്താഫിന്റെ ഭാഗ്യമായപ്പോൾ സുഹൃത്തിന്റെ നിർഭാഗ്യവുമായി. മകൾ തനാസ് ഫാത്തിമയും ഇതുതന്നെ വ്യക്തമാക്കിയിരുന്നു. ടിക്കറ്റുകളിൽ ഒന്ന് സുഹൃത്തിന് നൽകി ഒരെണ്ണം മാത്രം കയ്യിൽ വെച്ചാൽ മതിയെന്ന് പിതാവ് പറയുമായിരുന്നു. എന്നാൽ TG 4342 2 എന്ന നമ്പറിലുള്ള ടിക്കറ്റ് ഒരിക്കലും കൈമാറരുതെന്ന് അമ്മ നിർബന്ധിച്ചു. അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം ആ ടിക്കറ്റ് സൂക്ഷിച്ചു വെച്ചതെന്നും മകൾ പറഞ്ഞു. ഒരു വീട് പണിയുക എന്നതാണ് പിതാവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. സമ്മാനത്തുക ലഭിക്കുന്നതോടെ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. പിതാവിനോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നും ഡോക്ടറാകണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും തനാസ് വ്യക്തമാക്കി. ഞങ്ങൾക്ക് 25 കോടി രൂപയുടെ ഒന്നാം സമ്മാനം ലഭിച്ചെന്ന് ഇതുവരെ തന്റെ സഹോദരൻ മുഹമ്മദ് ഒവൈസിനും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന വ്യക്തിയാണ് പിതാവ്. എപ്പോഴെങ്കിലും ഭാഗ്യം നമ്മളെ തേടി വരുമെന്ന് അദ്ദേഹം ആവർത്തിച്ചിരുന്നു. ഏതാനും ലക്ഷങ്ങൾ ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. ബമ്പർ അടിക്കുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഒരു ഘട്ടത്തിൽ ഒവൈസ് പറഞ്ഞത് ഇത് വ്യാജ വാർത്ത ആയിരിക്കുമെന്നായിരുന്നു. പിന്നീട് മലയാളത്തിലെ ഒരു ചാനലിൽ വാർത്ത കണ്ടതിനു ശേഷമാണ് അവനത് വിശ്വസിച്ചത്. പിതാവാകട്ടെ മലയാളിയായ ഒരു ബന്ധുവിനെ കൂടി വിളിച്ച് അന്വേഷിച്ചാണ് വിജയം ഉറപ്പിച്ചത്. കുടുംബക്കാരെല്ലാം ഈ നേട്ടത്തിൽ വളരെയധികം സന്തോഷത്തിലാണെന്നും തനാസ് കൂട്ടിച്ചേർത്തു. കേരളത്തിലേക്ക് പോകുമ്പോൾ സ്വന്തമായി ടിക്കറ്റ് എടുക്കുന്ന അൽത്താഫ് സുഹൃത്തുക്കൾ വയനാട്ടിലേക്കോ മറ്റോ പോകുമ്പോഴും ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെടാറുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ വലിയ വിജയം തന്നെ നേടിയെടുക്കുമെന്ന വിശ്വാസമായിരുന്നു അൽത്താഫിന്. സ്ഥിരമായി ലോട്ടറി എടുക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്നെങ്കിലും ഭാഗ്യം തന്നെ തേടി വരുമെന്നും അൽത്താഫ് പറയാറുണ്ടായിരുന്നുവെന്ന് സഹോദരൻ മുഖത്താർ പാഷ കൂട്ടിച്ചേർത്തു.